കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പന്നികളെ പിടികൂടാനായി കാടിളക്കി നായാട്ട് സംഘടിപ്പിച്ചു. എംപാനൽ ഷൂട്ടർമാരെയും കർഷകരെയും നായാട്ടിന് ഉപയോഗിക്കുന്ന നായകളെയും ഉപയോഗിച്ചാണ് നായാട്ട് സംഘടിപ്പിച്ചത്. നായാട്ടിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത നിർവഹിച്ചു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഏറെ കർഷകരും കാർഷിക ഭൂമിയുമുള്ള കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നിലവിൽ കർഷകർ കാട്ടുപന്നി ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കാൻ തുടങ്ങിയതോടെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ നശിപ്പിക്കാനായി കാടിളക്കി നായാട്ട് ആരംഭിച്ചത്. ആദ്യഘട്ടമെന്ന നിലയിൽ കാട്ടുപന്നി ശല്യമേറെയുള്ള മൈസൂർ മലയിലായിരുന്നു കാടിളക്കി നായാട്ട് നടത്തിയത്. നായാട്ടിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത നിർവഹിച്ചു. കാർശേരി ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് കർഷകരും കാർഷിക മേഖലയുള്ള നമ്മുടെ പഞ്ചായത്തിൽ ഈ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 13 എംപാനൽ ഷൂട്ടർമാരെയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തകരെയും അതുപോലെ തന്നെ കർഷകരെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ ഇന്ന് കാർശേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ന് നായാട്ട് നടക്കുന്നുണ്ട്. പന്നികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. 13 എംപാനൽ ഷൂട്ടർമാരും ഇവരുടെ സഹായികളും കർഷകരും നായാട്ടിനുപയോഗിക്കുന്ന രണ്ട് നായ്ക്കളുമുള്ള സംഘമാണ് കാടിളക്കി നായാട്ട് നടത്തുന്നത്. കാട്ടുപന്നി ഇറങ്ങി വരാൻ സാധ്യതയുള്ള വിവിധ സ്ഥലങ്ങളിൽ എംപാനൽ ഷൂട്ടർമാരെ നിർത്തിയതിനു ശേഷം ബാക്കിയുള്ള നായാട്ടുകാർ നായകളെയും കൊണ്ട് കാട് കയറി കാടിളക്കുന്നതോടെയാണ് നായാട്ട് ആരംഭിക്കുന്നത്. ബഹളം കേട്ടും നായാട്ട് നായ്ക്കൾ കണ്ടെത്തി ഓടിക്കുകയും ചെയ്യുന്ന പന്നികൾ കാടിറങ്ങുമ്പോൾ എംപാനൽ ഷൂട്ടർമാർ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലാണ് നായാട്ട്. അതായത് ഇപ്പം ഞമ്മള് ഇപ്പം കാടിന്റെ അടുത്തെത്തിണ്ടെങ്കിൽ 4 ഭാഗത്തും പിന്നെ തൂക്കാരൊക്കെ നിർത്തിയിട്ട് പിന്നെ കാട്ടിൽ കയറുക, നായ്ക്കളൊക്കെ വിടുക, എന്നിട്ട് കാടിളക്കുക. അപ്പം പിന്നെ നായ്ക്കള് പന്നിയുള്ളവർത്തിലേക്ക് ചെന്ന് പിന്നെ നായ്ക്കളും പന്നിയായിട്ട് കണ്ടുമുട്ടി നായ്ക്കള് കുരയ്ക്കും, അങ്ങനെ കാട്ടിൽ നിന്ന് ചാടിക്കും. അതിന്റെ പുറകിൽ ഞങ്ങള് ഒച്ചട്ടുമായിട്ട് ഞങ്ങളും പിന്നെ ഈ കാട്ടുകൂടെ പുറത്ത് ചാടിക്കും. അങ്ങനെയാണ് അതില് ഏതെങ്കിലും തോക്കാരേരിയത്തേക്ക് കടവിൽ ചാടിയാൽ ആടുന്ന് വെടിവെക്കും. നായാട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, വാർഡ് മെമ്പർ കെ പി ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമായ പഞ്ചായത്തിലെ മറ്റു ഭാഗങ്ങളിലും കാടിളക്കി നായാട്ട് സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.